മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരാത്തത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം എൽഡിഎഫ് പ്രവേശം മുന്നിൽ കണ്ടാണെന്ന് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. വിജിലൻസ് കേസുകളിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊഴികൾ ഉണ്ടായിട്ടും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിയായ കേസുകളിൽ എന്ത് നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്നും സന്ദീപ് മലപ്പുറത്ത് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ലീഗുമായി രഹസ്യധാരണയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൽഡിഎഫിലേക്ക് പോകാൻ ലീഗ് പാലമിട്ടിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് ഇടതുമുന്നണിയോടൊപ്പം പോകാനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ തേടിക്കൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ ദുർബലമായിട്ടുള്ള പ്രതിരോധം ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊക്കെ വരുന്നത്. മറുവശത്ത് കുഞ്ഞാലിക്കുട്ടി പ്രതിയായിട്ടുള്ള കേസുകളിൽ ഒരു കേസിൽ പോലും കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികളായിട്ടുള്ള ഇപ്പോൾ സന്തോഷ് മാധവൻ്റെ കമ്പനിക്ക് ഭൂമി കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസുണ്ട്, വിജിലൻസ് കേസ്. കുഞ്ഞാലിക്കുട്ടി പ്രതിയാണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞങ്ങളുടെ മുന്നിലും നിരവധി ഫയലുകളൊക്കെ വന്നിരുന്നു, അന്ന് ഞങ്ങളൊന്നും നടപടിയെടുത്തിട്ടില്ലല്ലോ എന്ന രീതിയിൽ വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ശരീരഭാഷ എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത്. ശരിക്കുള്ള കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അഗ്രസീവ്നെസ് ഇതൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞാലിക്കുട്ടി വളരെ ദയനീയ ഭാവത്തിലാണ് ചോദിച്ചത്. സർക്കാരിനെതിരെ വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഉയർത്തിവരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ടി എസ് പി പദവി കൊടുക്കാൻ പാടുള്ളൂ എന്നിരിക്കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഊരാളുങ്കലിന് ടി എസ് പി പദവി കൊടുത്തത്. കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ചങ്ങാതിമാരാണെന്നും ഊരാളുങ്കൽ സി പി എമ്മിന്റെയും ലീഗിന്റെയും സംയുക്ത കറവപശുവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ അവസാന ക്വാർട്ടറിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടി എസ് പി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ടി എസ് പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന സ്റ്റാറ്റസ് ഊരാളുങ്കലിന് കൊടുക്കുന്നത്. അതായത് ഒരു ടെൻഡർ നടപടിയും ഇല്ലാതെ ഏത് പദ്ധതികളും ഏത് കരാറുകളും ഊരാളുങ്കലിന് കിട്ടാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കിയ ടി എസ് പി എന്ന പദവി ഊരാളുങ്കലിന് കൊടുക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഊരാളുങ്കൽ എന്നത് സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്ത കറവപ്പശുവാണ്. ജനം മലപ്പുറം.